നിറച്ച് ഇങ്ങനെ പിടിക്കാത്ത നിറച്ച് ഇടാനാണ് തോന്നുന്നു കേട്ടോ. കയറി കാണാൻ ഇങ്ങനെ പുല്ല് തപ്പി തപ്പി നോക്കണം കേട്ടോ. ഈ പുല്ല് ഇവിടെയൊക്കെ നിറച്ച് മുള്ളും സംഭവം കണ്ടിട്ടുണ്ട്. ഒരു കായ് ഇതൊക്കെ ഒരു സംഭവം ആയാലും കണ്ടിട്ടുണ്ടോ? കണ്ട ഇങ്ങനെ ഒട്ടിപ്പിടിക്കും കേട്ടോ. പക്ഷേ കേട്ടോ ഇവിടെ നമുക്ക് ഈ ഒരു കുളിക്കാത്ത നിറച്ച് ഇടാനാണ് തോന്നുന്നു കേട്ടോ. കയറി കാണാം കൈസ് നോക്ക്, പുല്ലിൻ്റെ അകത്ത് നിറച്ച് മീനാണ്. കൈസ് ഫോണാണെങ്കിൽ എളുപ്പമായിട്ടാ. ഓ കൈസ് നോക്ക്, ഇതൊക്കെ നിറച്ച് മീനാണ്. നമുക്ക് എല്ലാത്തിനും പെട്ടെന്ന് പിടിക്കാം. എൻ്റെ ഫോൺ വെള്ളത്തിൽ ദോശയിൽ പോകുന്നില്ല. സ്വർണ്ണം കിട്ടിയിട്ടാണ് ഉണ്ട്. അടിപൊളി ബിരിയാണി. പുല്ലിൻ്റെ അകത്ത് ഒരു കുടുങ്ങി കിടക്കാണ്. അത് നിറച്ച് മുഴുവാണ്. പിടിച്ച കൈ ഉറപ്പായിട്ടും കയറും. കിട്ടിയിട്ടാണ്. ഓ ഇതൊരു ചെറുതാണ് കേട്ടോ. ഒരു ചെറിയ ചെറിയൊരു ബിരിയാണി. നോക്കി നടക്കുന്നു. ഒളിച്ചു കിടക്കുന്നു. കൈസ് ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല മഴ പെയ്തിട്ടാണെങ്കിൽ ഇപ്പം വീടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ ആണെങ്കിലും വെള്ളം അത്യാവശ്യം നല്ലപോലെ വന്നിട്ടുണ്ട്. കൈസ് അതിനിടയ്ക്ക് ഒരു പണി കിട്ടിയിട്ട് എൻ്റെ ഫോണാണെങ്കിൽ വെള്ളത്തിൽ പോയിട്ട് ഈ അതിൻ്റെ സൗണ്ട് പോയിട്ടാണ്. ഞാൻ ഇപ്പം പറയുന്നൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നിട്ടാണ് എൻ്റെ സൗണ്ട് പറയുന്നത്. ഇപ്പോൾ കൈസ് അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടാ. കുറച്ച് ദിവസമായിട്ട് അങ്ങനെ മീനൊന്നും ഇല്ലായിരുന്നു. മഴ അങ്ങനെ അധികമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോഴാട്ടെ, ഇന്നാണ് കഴിഞ്ഞ ഇന്നൊക്കെയാണ്. ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ അത്യാവശ്യം നല്ലപോലെ ഇങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പോൾ നേരം നാളെ ഇന്നിപ്പോൾ നേരം വെളുക്കുമ്പോഴേക്കും ഇവിടേക്ക് ഒന്നും ഇവിടെയൊക്കെ നല്ല വെള്ളമായിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ നല്ലപോലെ തപ്പുകയാണ് കേട്ടോ. എന്തായാലും ഇന്നത്തെയൊക്കെ ഒരുപാട് ബ്രാലൊക്കെ ഉണ്ട്. ബ്രാലും അതുപോലെ പരൽ. നമ്മൾ പൊടിവലയൊന്നും ഇപ്പിടുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ കലക്കലൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഇന്നൊക്കെ രാത്രി നല്ലപോലെ മഴ പെയ്ത് നാളെ കിട്ടാലും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ കിട്ടും. പക്ഷെ ഇവിടെ ഇതുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു തിട്ടുപോലത്തെ റോഡാണ്. ഞാനിന്ന് പണ്ടൊരു വീഡിയോ, പണ്ടെന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ആ റോഡിൽ കൂടെ ഞാൻ നടന്നു പോകുന്നൊക്കെ ഉണ്ട്. ആ റോഡാണിപ്പോൾ വെള്ളം കയറിയിട്ട് നമുക്കിപ്പം നടക്കാനൊന്നും പറ്റില്ല. നടക്കാന്ന് വെച്ചാൽ ഇപ്പം ജസ്റ്റ് ചെറുതായിട്ട് നടക്കാനേ ഉള്ളൂ. അപ്പുറത്തുനിന്ന് വലിയ വെള്ളത്തിൽ നിന്നൊന്നും കയറി വരും കേട്ടോ. പക്ഷെ ഇവിടെ ഇങ്ങനെ ചെറിയ വെള്ളത്തിലൊക്കെ മീനുണ്ടാകും കേട്ടോ. ബ്രാലൊക്കെ ഇങ്ങനെ കയറി വരും. മീൻ പിടിക്കുന്നവർക്കൊക്കെ അറിയാം കേട്ടോ. ഇച്ചിരി വെള്ളത്തിലിങ്ങനെ അതിൻ്റെ ഒന്ന് ഫ്രീ സമയത്ത് മാത്രമേ കയറുള്ളൂ കേട്ടോ. ഈ ഒരു മഴ പെയ്തിങ്ങനെ ഈ ഒരു മീൻ കയറുന്നിട്ട് സമയമുണ്ടല്ലോ, ആ സമയത്ത് ചെറിയ വെള്ളത്തിലേക്ക് മീൻ കയറും. ഇച്ചിരി വെള്ളത്തിൽ ഇത്രയും വെള്ളത്തിൽ ഇത്രയും വലിയ മീൻ കയറുമോ എന്നൊക്കെ ചിലർക്കൊക്കെ സംശയമൊക്കെ ഉണ്ടാവും. പക്ഷെ ചെറിയ വെള്ളത്തിലൊക്കെ മീൻ കയറും. ഈ സമയത്ത് വലിയ വെള്ളത്തിൽ മീൻ നിൽക്കില്ല കേട്ടോ. ചെറിയ വെള്ളത്തിലിങ്ങനെ കയറും. നമ്മളൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് തപ്പണം. ഇപ്പം നോക്കി നമ്മളിപ്പോൾ വെറുതെ ഇങ്ങനെ നോക്കിയാൽ കാണില്ല കേട്ടോ. കൈ കൊണ്ട് തപ്പിയാലേ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ മീനിൻ്റെ കളറും ചെറിയുടെ കളറൊക്കെ ഏകദേശം ഒരേ ലെവലായതുകൊണ്ട് ഉണ്ടാവും. പക്ഷേ ഇടയ്ക്ക് വണ്ടികളുടെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഞാൻ സംഭവം വീട്ടിൽ നിന്നാണ് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ അപ്പോൾ നമുക്കത് എത്ര മീൻ കിട്ടിയിട്ടോ. അപ്പോൾ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.